അഗസ്റ്റിൻ മുഴി ഗ്രൗണ്ടിൽ നടന്നു വരുന്ന മുക്കം ഫെസ്റ്റ് 2023 ഒരാഴ്ച പിന്നിടുമ്പോൾ ജനത്തിരക്കും വർദ്ധിക്കുന്നു. ഫെസ്റ്റിലെ പുരാവസ്തു പ്രദർശനം കാണാനും നിരവധി പേരാണ് എത്തുന്നത്. മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടന്നു വരുന്നത്. മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്ര നേതൃത്വത്തിൽ ഒരാഴ്ചയായി അഗസ്റ്റിൻ മുഴിയിൽ നടന്നു വരുന്ന മുക്കം ഫെസ്റ്റിലാണ് ഓരോ ദിവസം കഴിയും തോറും ജനത്തിരക്കേറുന്നത്. വിവിധ കലാപരിപാടികൾക്കൊപ്പം തന്നെ വ്യത്യസ്തമായ സ്റ്റാളുകളും ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വേറിട്ട അനുഭവമാവുകയാണ് അരീക്കോട് വെറ്റിലപ്പാറ സ്വദേശി സുനീറിന്റെ പുരാവസ്തു പ്രദർശനവും. പഴമയിലേക്കൊരു വെളിച്ചമെന്ന സന്ദേശമുയർത്തി റാന്തൽ എന്ന പേരിലാണ് പ്രദർശനം. കാണികളിൽ കൗതുകമുണർത്തുന്ന നിരവധി വസ്തുക്കളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇരുന്നൂറ്റി 262 വർഷം പഴക്കം ചെന്ന മുടയിൽ തീർത്ത ഡോക്യുമെന്റ്, 20 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഇന്ത്യൻ നാണയങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ സ്റ്റാമ്പ്, ഹാൻഡ്മെയ്ഡ് കറൻസി, ഏറ്റവും വലിയ സംഖ്യയുടെ നോട്ട്, 10 ലക്ഷം രൂപയുടെ ഒറ്റ നാണയം, ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങളിലൊന്ന്, ആദ്യകാലത്തെ റേഡിയോ ലൈസൻസ്, ഗ്ലാസ് ഫീഡിംഗ് ബോട്ടിൽ, 1 ലക്ഷത്തിൻ്റെ തുർക്കിഷ് നാണയമായ ഇന്ത്യൻ കറൻസി ബണ്ടിൽ, ടോയ് നാണയം, പഴയകാല ക്യാമറകൾ തുടങ്ങി 1000-ൽ അധികം വസ്തുക്കളാണ് പ്രദർശനത്തിൽ ശ്രദ്ധേയമാവുന്നത്. പുരാവസ്തുവിൽ ഇപ്പോൾ പറയാനുള്ളതാണെങ്കിൽ മുളക്കരണം എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. മുളക്കരണം എന്ന് പറയുമ്പോൾ പഴയകാല ഡോക്യുമെൻ്റാണ്. ഇന്നിപ്പോൾ കുറഞ്ഞ പീസുകളെ നിലവിലുള്ളൂ. കാരണം അത് മുളയിൽ തീർക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഇന്നത്തെ ഡോക്യുമെൻ്റൊക്കെ പേപ്പറിലാണ്. ഇതിനു മുമ്പ് താളിയോല, ചെമ്പുതകിടലൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ മുൻപ് പിന്നെ മുളേൻ്റെ പൊളി കട്ട് ചെയ്ത് പ്രത്യേക രീതിയിൽ എഴുതി ഉണ്ടാക്കുന്നതാണ്. മുളക്കരണം എന്നാണ് അതിൻ്റെ പേര്. അതിൽ 262 വർഷം പഴക്കം മുമ്പ് എഴുതിയ എഗ്രിമെൻ്റ് വ്യവസ്ഥ അതിലുണ്ട്. അതാണ് നമ്മുടെ അടുത്തുള്ള ഏറ്റവും റയറായിട്ടുള്ള സാധനം. പിന്നെ ആൻറ്റിക് സാധനം എന്ന് പറയാനുള്ള പഴയകാല ഫീഡിംഗ് ബോട്ടിൽ, ഗ്ലാസിൻ്റെ ഫീഡിംഗ് ബോട്ടിലുണ്ട്. പിന്നെ ഇലക്ട്രിക് സ്വിച്ചുകൾ, പിന്നെ പഴയ മെഗാഫോണ്, പിന്നെ ചെല്ലപ്പെട്ടികൾ, പഴയ കിണ്ടികളുടെ കളക്ഷനുണ്ട്. പിന്നെ എഴുത്താണിയുണ്ട്, എഴുത്താണി കത്തിയുണ്ട്, പാക്കുവെട്ടികളുടെ വെറൈറ്റികളുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി പുരാവസ്തു പ്രദർശനവുമായി സുനീർ സജീവമാണ്. 7-ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ ആഗ്രഹമാണ് ഇത്തരത്തിൽ വലിയൊരു പ്രദർശനം നടത്താൻ പ്രചോദനമായതെന്ന് സുനീർ പറയുന്നു. ഇതിലേക്ക് വന്ന് ഞാൻ പഠിക്കുന്ന കാലം മുതലേ ഇതിൽ വന്നിട്ടുള്ള 7-ൽ പഠിക്കുന്ന സമയത്ത് 1995 മുതൽ ഞാൻ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാമ്പിലാണ് തുടക്കം. പിന്നെ കറൻസി കോയിനിലൊക്കെയാണ് തുടങ്ങി വന്നത്. പിന്നീട് സജീവമായിട്ട് പുരാവസ്തുവിലോട്ട് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2014 വ്യത്യസ്ത ഹോബികളുള്ളവർക്കൊരു കൂട്ടായ്മയുണ്ട്. മിക്ക ജില്ലകളിലും ഉണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട് അതിൻ്റെ ഒരു കൂട്ടായ്മ, മലപ്പുറം ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി എന്ന് പറയും. ആ സൊസൈറ്റീൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യത ഉണ്ടായി 2014. അതിനുശേഷമാണ് ഇത് കൂടുതൽ ഡെവലപ്പാകാൻ കാരണം. പഴമയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ള മറ്റു നിരവധി വസ്തുക്കളുടെ ശേഖരവും ഫെസ്റ്റിന് മാറ്റുകൂട്ടുന്നുണ്ട്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.